ഞാനുണ്ടാക്കാൻ പോകുന്ന കുംസാണ്. നിങ്ങൾ എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് കണ്ടത്, സബ്സ്ക്രൈബ് ചെയ്തതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻഫർമേഷൻ വീഡിയോക്ക് ലഭ്യമായിരിക്കും. നിങ്ങൾ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ആവശ്യം നമുക്കൊരു കപ്പ് മൈദപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, 4 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ, പിന്നെ വനില എസൻസ് വേണം, പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിടാം, ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇതിലോട്ടേക്ക് വനില എസൻസ് ചേർക്കാം. മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഞാൻ മൈദപ്പൊടി ഒന്ന് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ടേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല. മുട്ട നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മുട്ടയുടെ മിക്സ് ചേർക്കാം. ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സോഫ്റ്റ് കുംസായിട്ടുണ്ട്. ഇത് നല്ലൊരു സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ഈസി ആയിട്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിന് തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഇൻഫർമേഷൻ വീഡിയോ ലഭ്യമായിരിക്കുന്നതാണ്.